ഹലോ എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുണിക്കാനാണ്, മൾട്ടിപ്ലൈ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, എനിക്കതോടെ കേൾക്കാൻ പറ്റും, നിങ്ങൾ മനസ്സിൽ എന്താ വിചാരിക്കുന്നുണ്ടാവുക, ഇയാളിപ്പം എന്ത് ഈ ഗുണിക്കാൻ പഠിപ്പിക്കുന്നത്, ഞങ്ങൾ ഈ ഗുണിക്കാനുള്ളതല്ല ഞങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചിട്ടില്ലല്ലേ, ഞങ്ങൾക്കത് അറിയുന്നല്ലേ. അതെ, നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾക്ക് ഗുണിക്കാൻ അറിയുന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു ഗുണന രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാലങ്ങളായിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, സത്യത്തിൽ നമ്മളെ സ്ലോ ആക്കുകയാണ്. ഒരുപക്ഷെ ആ ചെറിയ ക്ലാസ്സുകളിൽ നമ്മുടെ ചെറിയ ബുദ്ധി വെച്ച് നമുക്ക് അത്രയും ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ചുകൂടി വളർന്നു, നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ലെവലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ്, നമ്മൾ ഇതിലും വലിയ കണക്കുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരം ഒരു ലെവൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ പഴയ ടെക്നിക്കും വെച്ച് നമ്മൾ ഇനിയും നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് പുതിയ പുതിയ ടെക്നിക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, പുതിയ പുതിയ രീതികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, അപ്പോൾ പുതിയ രീതിയിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പലരും കൺസെപ്റ്റ്സ് എല്ലാം വളരെ നന്നായിട്ട് അറിയുന്ന, അതായത് ഇപ്പോൾ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെയോ ടൈം ആൻഡ് വർക്കിൻ്റെയോ വലിയ വലിയ ടോപ്പിക്കുകളുടെ തന്നെ കൺസെപ്റ്റ്സ് എല്ലാം വളരെ നന്നായിട്ട് അറിയുന്ന ആളുകൾ തന്നെ കാൽക്കുലേഷൻ പാർട്ട് വരുമ്പോൾ പതുക്കെ സ്ലോ ആവുന്നത് ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ചധികം പേരിൽ കണ്ടു. സോ ആ ഒരു കുറവ് നികത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് ആക്കാനായിട്ട് നമ്മൾ പഴയ ടെക്നിക്കുകളെ വിട്ടുപിടിച്ച് പുതിയ രീതികളിലായിട്ട്, കുറച്ചുകൂടി പുതിയതായിട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള രീതികളിലോട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒന്ന് രണ്ട് രീതികളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഇപ്പോൾ നമുക്കിങ്ങനെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ തന്നെ വിചാരിക്കുക, 98 × 93. നമുക്കറിയാം 100-നോട് അടുത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യകളിൽ രണ്ടെണ്ണമാണ്, അല്ലെങ്കിൽ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യകളിൽ ഒന്നാണ് 1 98 ഉം 1 93 ഉം. ഈ രണ്ട് സംഖ്യകൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, 98 × 93, 8 × 3 = 24, ബാക്കി 2 × 9 × 3 = 27, 2 × 29. സത്യത്തിൽ എഴുതാനെടുക്കുന്ന സമയം തന്നെ വളരെ വേസ്റ്റാണ്. അതല്ലാതെ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പറയാം 98, 93, 94, 95, അങ്ങനെയെല്ലാം ഞാൻ 100 ക്ലോസ് ആയിട്ടുള്ള നമ്പേഴ്സാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. സോ ആ ഒരു 100 ക്ലോസ് ആയിട്ടുള്ള നമ്പേഴ്സ്, ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യകൾ വരുമ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പറഞ്ഞുതരാൻ പോകുന്നത്. സോ നിങ്ങൾ നോക്കേണ്ട കാര്യം, 100 ക്ലോസ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, 98 എന്ന് പറയുന്ന സംഖ്യ 100 നിന്നും എത്ര കുറവാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. നിങ്ങളിപ്പോൾ പറയും ഇതിലിപ്പം എത്ര വലിയ കാര്യമുള്ളത്, 98 എന്ന് പറയുന്ന 100 നിന്ന് എത്ര കുറവാണ്, 2 കുറവാണ്. ഞാനപ്പോൾ ചോദിക്കും 93 എന്ന് പറയുന്ന സംഖ്യ 100 നിന്ന് എത്ര കുറവാണെന്ന് കൂടി എനിക്കൊന്ന് പറഞ്ഞു തരുമോ. പറഞ്ഞാൽ കഴിഞ്ഞോട്ടോ, പ്രോബ്ലം കഴിഞ്ഞു. 93 എന്ന് പറയുന്ന സംഖ്യ അപ്പം നിങ്ങൾ എന്നോട് പറയും 100 നിന്നും 7 കുറവാണ്. കഴിഞ്ഞു, നമ്മൾ പ്രോബ്ലം ഫിനിഷ് ചെയ്യാൻ പോകണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നുകിൽ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യാന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ് പേടിക്കേണ്ട, നിങ്ങൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് 93 - 2 എന്നെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 98 - 7 എന്നെടുക്കാം. അതായത് ഒന്നുകിൽ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം. രണ്ട് ചെയ്താലും ആൻസർ എന്ത് തന്നെ വരാൻ പോകുന്നത്, 91 തന്നെ വരാൻ പോകുന്നത്. അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ എന്താ ഈ 91 എന്നറിയോ, നമ്മുടെ ആൻസറിൻ്റെ ആദ്യത്തെ രണ്ട് ഡിജിറ്റ് ആണ് 91. അതായത് 98-നെയും 93-നെയും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസറിൻ്റെ ആദ്യത്തെ രണ്ട് അക്കങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അത് 91 ആണ്. ഓ, ആദ്യത്തെ രണ്ടക്കം കിട്ടിയിട്ട് ഇനിയിപ്പോൾ എന്താ ബാക്കി കൂടി കിട്ടണ്ടേ? ബാക്കി കിട്ടാൻ ഇതിലും എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, ഇവിടെ 2 ഇവിടെ 7 ഇതിൻ്റെ രണ്ടിനെയും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 2 × 7 = 14. സോ നമ്മുടെ ആൻസർ എന്താ, 9114. കൊള്ളാലെ കളി. അപ്പോൾ എങ്ങനെയാണ് ഒന്നുകൂടി നമുക്ക് ചെയ്താലോ, 94 × 95. ഇതേ നിങ്ങൾ പറഞ്ഞോ, 100 എത്ര കുറവാണ്, 6 കുറവ്. 95 എന്ന് പറയുമ്പോൾ 100 എത്ര കുറവാണ്, 5 കുറവ്. എന്ത് ചെയ്യണം, ക്രോസ് ചെയ്യണം. 95 - 6 ചെയ്യാം, അല്ലെങ്കിൽ 94 - 5 ചെയ്യാം. രണ്ട് ചെയ്താലും എൻ്റെ ആൻസറിൻ്റെ ആദ്യത്തെ രണ്ട് ഡിജിറ്റ് ഞാൻ എന്താണെന്ന് പറയും, 89. സോ നമ്മൾ എന്താ ചെയ്തേ, ഒന്നുകിൽ 94 - 5, അല്ലെങ്കിൽ 95 - 6. രണ്ട് ചെയ്താലും ആൻസർ എന്താണ്, ആദ്യത്തെ രണ്ടൊക്കെ എന്താണ്, 89. ബാക്കി ഭാഗിനി എങ്ങനെ കിട്ടും, വളരെ എളുപ്പമല്ലേ. 6 × 5 = 30. എത്ര നേരം വേണം നിങ്ങൾക്ക് മനസ്സ് ചെയ്തൂടെ. അപ്പോൾ 100 ക്ലോസ് ആയിട്ട് ഇത്തരം സംഖ്യകൾ വരുമ്പോൾ കഷ്ടപ്പെട്ട് ഇനി ഈ രീതിയിലൊന്നും ചെയ്യാൻ നിൽക്കരുത്, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ പറഞ്ഞ് പരിപാടി അവസാനിപ്പിക്കുക. ഒന്ന് രണ്ടും കൂടി നമുക്ക് ചെയ്യാം. 98 എന്ന് പറയുമ്പോൾ -2, 97 എന്ന് പറയുമ്പോൾ -3. ഒന്നുകിൽ 98 - 3 ചെയ്യാം, അല്ലെങ്കിൽ 97 - 2 ചെയ്യാം. എന്ത് ചെയ്താലും എൻ്റെ ആൻസറിൻ്റെ ആദ്യത്തക്കം എന്ത് തന്നെയാണ്, 95. അതൊരിക്കലും മാറില്ല കേട്ടോ. നിങ്ങൾ എങ്ങനെ ക്രോസ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്താലും
അതായത് 98-3 ചെയ്താലും 97-2 ചെയ്താലും 94-5 ചെയ്താലും 95-6 ചെയ്താലും എല്ലായ്പ്പോഴും വാല്യൂ എന്ത് തന്നെയാണ് വരിക? ഒന്ന് തന്നെയാണ് വരിക. അടുത്ത സ്റ്റെപ്പ്, അടുത്ത പാർട്ട് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2-3 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 2-3=6, ഇത് എവിടെയോ ഒരു എന്തോ ഒരു പാകപ്പഴം നിങ്ങൾക്ക് തോന്നും. 986 അയ്യേ, 98-97 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 956 അല്ലേ, എന്തോ തെറ്റിന്ന് മനസ്സിലായി. നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ വേണ്ടത് എത്ര ഡിജിറ്റ്സ് ആണെന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ആൻസർ കണ്ടുപിടിച്ചത് രണ്ട് ഭാഗങ്ങളായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളോട് ക്രോസ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞു, സെക്കൻഡ് പാർട്ട് കണ്ടുപിടിക്കാൻ ഞാൻ ഈ രണ്ട് ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു അല്ലേ. നമ്മുടെ ആൻസറിൻ്റെ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ ആ രീതിയിലാണ് കണ്ടുപിടിച്ചത്. ഫസ്റ്റ് പാർട്ട് 94-5 89, സെക്കൻഡ് പാർട്ട് 6-5 30. ഫസ്റ്റ് പാർട്ട് 98-3 95, സെക്കൻഡ് പാർട്ട് 2-3 6 എന്ന് പറഞ്ഞപ്പോൾ എവിടെ ഒരു പ്രശ്നമായി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് പാർട്ടിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കണം. സെക്കൻഡ് പാർട്ടിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് അപ്പോൾ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബേസ് വാല്യൂ എത്രയാണ്? 100. 100 എത്ര സീറോസ് ഉണ്ട്? 100 രണ്ട് സീറോസ് ഉണ്ട്. സോ നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ രണ്ട് ഡിജിറ്റ്സ് വേണം. 100 പറയുന്നത് നമ്മുടെ ബേസ്, രണ്ട് സീറോസ് ഉള്ളതുകൊണ്ട് സെക്കൻഡ് പാർട്ടിൽ രണ്ട് ഡിജിറ്റ്സ് വേണം. അപ്പോൾ 2-3 6-നൊപ്പം എന്തുകൂടി ചെയ്യണം? ആ ഡിജിറ്റ്സ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മളൊരു സീറോ ഇട്ട് കൊടുക്കണം. സോ നമ്മുടെ ആൻസർ എന്താ? 9506. ഒരെണ്ണം കൂടി ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഹയർ ലെവലോട്ട് പോവാം. 99-1 ആണ്, 96-4 ആണ്, 96-1 എടുക്കാം, 99-4 എടുക്കാം. എന്തെടുത്താലും എൻ്റെ ആൻസർ 95 ആണ്. 1-4=4 ആണ്. പക്ഷേ എനിക്കറിയാം എന്തെടുക്കണം, ഞാൻ സെക്കൻഡ് പാർട്ടിൽ രണ്ട് ഡിജിറ്റ്സ് വേണ്ടതുകൊണ്ട് ഞാനൊരു സീറോ ഇട്ട് കൊടുക്കണം. സോ എൻ്റെ ആൻസർ 9504. ഇത് ഞാൻ ഈ 100-നോട് ക്ലോസ് ആണെന്ന് പറഞ്ഞു, പക്ഷെ അല്ല, സത്യത്തിൽ ഇത് ഏത് 3 ഡിജിറ്റ് വന്നാലും ഏത് 4 ഡിജിറ്റ് വന്നാലും ഈ ഒരു 1000-10000 ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് അറിയാം? ഇതെവിടെ നിങ്ങൾ നോക്കിക്കോ, 998-992. 998 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്തെടുക്കണം? ബേസ് 1000 ആക്കി എടുക്കണം. 1000 എന്ന് പറയുമ്പോൾ 2 കുറവ്. 998 എന്ന് പറയുമ്പോൾ 1000 എത്ര കുറവാ? 8 കുറവ്. ക്രോസ് ചെയ്യൂ. 998-8 ആയാലും 992-2 ആയാലും ആൻസർ എന്തിനാ വരിക? 990. 2-8 16 എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഒന്ന് ആലോചിക്കണം. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ബേസ് വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ നമ്മുടെ ബേസ് വാല്യൂ എന്തായിരുന്നു? 100 ആയിരുന്നു അല്ലേ, 100-നോട് ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ ബേസ് വാല്യൂ എന്താ? 1000 ആണ്. 1000-നോട് ക്ലോസ് ആയിട്ടുള്ള 998-992, അതിൽ എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഉണ്ട്. സോ എൻ്റെ ആൻസറിൽ എത്ര ആൻസറിൻ്റെ സെക്കൻഡ് പാർട്ടിൽ എത്ര ഡിജിറ്റ്സ് വരണം? 3 ഡിജിറ്റ്സ് വരണം. എനിക്ക് 2-നെയും 8-നെയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് മാത്രമേ കിട്ടിയുള്ളൂ? 16 മാത്രമേ കിട്ടിയുള്ളൂ. സോ ഞാനൊരു സീറോ ഇട്ട് കൊടുക്കും. എൻ്റെ ആൻസർ 9-0-0-1-6. 998-992 എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ നിമിഷ നേരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, 994-997 നിങ്ങൾ പറ, ഇവിടെ -6, ഇവിടെ -3. ഡൗട്ട് ഇല്ലല്ലോ. 994 എന്ന് പറയുമ്പോൾ 1000-6 കുറവ്, 997 എന്ന് പറയുമ്പോൾ 1000-3 കുറവ്. ക്രോസ് ചെയ്യാം. 994-3 991. 6-3=18 ആണ്. പക്ഷെ എനിക്കറിയാം എൻ്റെ ആൻസറിന് സെക്കൻഡ് പാർട്ടിൽ എത്ര ഡിജിറ്റ് വരണം? 3 ഡിജിറ്റ് വരണം. ഇവിടെ 2 കിട്ടിയുള്ളൂ. സോ ഞാനൊരു സീറോ ഇടുന്നു. 991-018. സെറ്റല്ലേ? ഇതിൽ യാതൊരു ഡൗട്ടും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു മെത്തേഡ് പറഞ്ഞു തരട്ടെ. ഇനി 1000-100-10000 ഒക്കെ അടുത്ത് വരുന്ന കുറഞ്ഞ സംഖ്യകൾ വരുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞത് മാത്രം ഞങ്ങൾ പഠിച്ചാൽ മതി, കൂടിയത് ഞങ്ങൾക്ക് പഠിക്കണ്ടേ? പഠിക്കാമല്ലോ. അതിനല്ലേ നമ്മുടെ അടുത്ത സ്ലൈഡ്. ഇത് നോക്കിയേ, 106-108. ഇവിടെയും ബേസ് വാല്യൂ എന്തെന്നെയായിട്ട് എടുക്കുക? 100 ആയിട്ട് എടുക്കുക. ബേസ് വാല്യൂ നമ്മുടെ 100 ആണ്. അപ്പോൾ 100-ൽ നിന്നും എത്ര കൂടുതലാണ്? 6 കൂടുതലാണ്. +6. അവിടെ നമ്മൾ കുറവ് നോക്കി, ഇവിടെ നമ്മൾ കൂടുതൽ നോക്കുന്നു. അടുത്തത് 108 ആണ്. 108 എന്ന് പറയുമ്പോൾ 100-ൽ നിന്നും എത്ര കൂടുതലാണ്? +8. നിങ്ങൾ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ, എത്ര കുറവാണ് എന്ന് നോക്കിയിട്ട് അത് കുറയ്ക്കാനാണ് പറഞ്ഞത് അല്ലേ. 98 എന്ന് പറയുമ്പോൾ 2 കുറവ്, 93 എന്ന് പറയുമ്പോൾ 7 കുറവ്. ഞാൻ നിങ്ങളോട് ക്രോസ് ചെയ്ത് കുറയ്ക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ 93-ൽ 2 കുറച്ച് 91 എന്ന് എഴുതി. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എത്ര കൂടുതലാണെന്ന് നോക്കിയിട്ട് അത് കൂട്ടിയാണ് എഴുതുന്നത്. കാരണം ഇവിടെ നമ്മൾ ചെയ്തത് +6 എന്നല്ലേ, ഇവിടെ നമ്മൾ ചെയ്തത് +8 എന്നല്ലേ. അതായത് 106+8 114, അല്ലെങ്കിൽ 108+6 114. 106+8 എന്നും എഴുതാം, 108+6 എന്നും എഴുതാം. 2 എഴുതിയാലും ആൻസർ എന്ത് തന്നെയാണ്? 114. അടുത്ത സ്റ്റെപ്പ് സിമിലർ ആണ്. 6-8=48. സീറോ ഇടണോ? വേണ്ട. കാരണം എന്താ? ബേസ് 100 ആണ്. 100-ൽ എത്ര സീറോസേ ഉള്ളൂ? 2 സീറോസേ ഉള്ളൂ. സോ സെക്കൻഡ് പാർട്ടിൽ എത്ര ഡിജിറ്റ് മതി? 2 ഡിജിറ്റ് മതി. ഇതേ കഴിഞ്ഞു. ആൻസർ 11448. അടുത്തത് ഇതേ പറയുന്നു, നിങ്ങൾ പറയുന്നു 107 എന്ന് പറയുമ്പോൾ +7, 103 എന്ന് പറയുമ്പോൾ +3. ക്രോസ് ചെയ്തു നമ്മൾ. ക്രോസ് ചെയ്യുമ്പോൾ 107+3 110, അല്ലെങ്കിൽ 103+7
110 എത്ര കിട്ടി? 110 എന്ന് കിട്ടി. 7 × 3 = 21. കഴിഞ്ഞില്ലേ പരിപാടി? കഴിഞ്ഞു. 101 എന്ന് പറയുമ്പോൾ +1, 102 എന്ന് പറയുമ്പോൾ +2, 101 + 2 103, അല്ലെങ്കിൽ 102 + 1 ആയാലും എന്ത് തന്നെയാണ്? 103. 1 × 2 = 2. സോ എൻ്റെ ആൻസർ 1032. തെറ്റിയോ? തെറ്റി. നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് തെറ്റ്? സെക്കൻഡ് പാർട്ടിൽ എത്ര ഡിജിറ്റ്സ് വരണം? 2 ഡിജിറ്റ് വരണം. എങ്ങനെ മനസ്സിലായി? എൻ്റെ ബേസ് വാല്യൂ 100 ആണ്. 100 എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യണം? ഒരു സീറോ ഇട്ട് കൊടുക്കണം. 10 = 102. ഇതേ 102 + 2 = 2, 104 + 4 → 102 + 4 → 106, 2 × 4 = 8. എഗെയിൻ ഒരു സീറോ ഇട്ട് കൊടുത്തു. 10 = 608. സിമ്പിൾ അല്ലേ? ഇത് മാത്രം പഠിച്ച് നമ്മൾ നിർത്തേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1000-നോ 10000-നോ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇപ്പൊ ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, 1008 × 1009 ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് നോക്കണം? 1000-ൽ നിന്നും എത്ര കൂടുതലാണ് നോക്കണം. 1000-ൽ നിന്നും 8 കൂടുതലാണ്, 1000-ൽ നിന്നും 9 കൂടുതലാണ്. ക്രോസ് ചെയ്യുക. നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ 1008 + 9 1017, 8 × 9 = 72. 1017 = 72 ശരിയാണോ? അല്ല. നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ടോ നമ്മൾ എടുക്കേണ്ടത് 1000 ആണ്, 1000-ൽ 3 സീറോസ് ഉണ്ട്. സോ എൻ്റെ സെക്കൻഡ് പാർട്ടിൽ 3 ഡിജിറ്റ് വരണം. സോ അതിനുവേണ്ടി ഞാൻ എന്നിട്ട് കൊടുക്കണം, ഒരു സീറോ ഇട്ട് കൊടുക്കണം. സോ 1008 × 1009 ആൻസർ 1017 = 0.72. ഒന്നുകൂടി നമുക്ക് ചെയ്യാലോ. 1002 × 1009 ഇവിടെ +2 ആണ്, ഇവിടെ +9 ആണ്. 1002 + 9 ക്രോസ് ചെയ്യാം, അല്ലെങ്കിൽ 1009 + 2 ക്രോസ് ചെയ്യാം. എന്തായാലും എന്താ വരുന്നത്? 1011. 2 × 9 = 18 ആണ്, പക്ഷെ എൻ്റെ സെക്കൻഡ് പാർട്ടിൽ 3 ഡിജിറ്റ് വേണം. എനിക്കിവിടെ  2 കിട്ടിയുള്ളൂ. സോ ഞാനൊരു സീറോ ഇട്ടെടുത്തു. 1011 018. ഇനി ഇതിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഡയറക്റ്റായിട്ട് പലപ്പോഴും നിങ്ങൾക്ക് പ്രോബ്ലത്തിനിടയിൽ ചെയ്യാൻ വരും. അതല്ലാതെ സിംപ്ലിഫിക്കേഷനിൽ ചില പാർട്ടിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇവിടെ നോക്കിയേ, 0.98 × 0.0095. ഇത് ചെയ്യാൻ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 98 × 95, 98 എന്ന് പറയുമ്പോൾ -2, 95 എന്ന് പറയുമ്പോൾ -5. ക്രോസ് ചെയ്തു 98 - 5, അല്ലെങ്കിൽ 95 - 2 എന്താ വരിക? 93. 2 × 5 = 10. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 9310 ആണ്. ആൻസർ അല്ല, ഇതിൻ്റെ കിട്ടുക, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 9310 ആണ്. പക്ഷെ നമ്മൾ എത്ര ഡെസിമിൽ മാറ്റിയിടണം? 1, 2, 3, 4, 5, 6. 6 ഡെസിമിൽ മാറ്റിയിടണം. 1, 2, 3, 4, 5, 6 ഇത് മാറ്റിയിട്ടു. 0.009310, 0.009310. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക? എത്ര ഡെസിമലിൻ്റെ അപ്പുറത്ത്, ഈ പോയിന്റിൻ്റെ അപ്പുറത്ത് എത്രണ്ണം കിടക്കുന്നുണ്ടോ രണ്ടിലും കൂടി അത്രയും നമ്മൾ മാറ്റിയിടണം. ഇത് അടുത്തത് 93 0.0093 × 0.99 93 × 99 നമ്മൾ ചെയ്യുന്നു. ഇവിടെ -7, ഇവിടെ -1, 93 - 1 = 92. 7 × 1 = 7 ആണ്, പക്ഷെ ഞാൻ 0 ഇട്ടു 9207. സോ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 92.07 ആണ്. ഇനി ഞാൻ ഡെസിമൽ ബാലൻസ് ചെയ്യണം. 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. സോ ആൻസർ എന്താ? 0.009207. ഇത് അടുത്തതിലും അങ്ങനെ തന്നെയാണ്. 1.02 × 1.08 വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരാറുള്ളതാണ്. 102 × 108 ഇതൊക്കെ ഇപ്പോൾ മനസ്സിൽ ചെയ്യാം. 110 = 16 അല്ലെ? 102 + 8 110, 2 × 8 = 16. 110 = 16 എത്ര ഡെസിമൽ നീക്കിയിടണം? 1, 2, 3, 4, 5. 1, 2, 3, 4, 5. സോ ആൻസർ എന്താ? 0.11016 എന്ന്. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. സോ ആൻസർ എന്ത് കിട്ടും? 0.11016 എന്ന് കിട്ടും. ഇത് അടുത്തത് അങ്ങനെ തന്നെയാണ്. 109 × 105 114 = 45 എന്ന് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുന്നേ ഉള്ളൂ. സോ 114 = 45 എത്ര ഡെസിമലുണ്ട്? 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5 എത്ര നമ്മൾ തന്നെ 7 എണ്ണം. അപ്പോൾ നമുക്ക് എത്ര ആയിട്ടുള്ളൂ? 1, 2, 3, 1, 2, 3, 4, 5, 6, 7. സോ നമ്മുടെ ആൻസർ എന്താ? 0.00111445. ഈ രീതിയിൽ ഡെസിമൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ 1000-ന്റെ ബേസിൽ ഒരു പ്രോബ്ലം തരട്ടെ. നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യൂലേ? അങ്ങനെയാണെങ്കിൽ 1.002 × 0.1006 എന്ന എങ്ങനെയാണ് വരിക എന്നുള്ളതും ചെയ്യുക. അതുപോലെ തന്നെ 0.0997 × 0.998 വന്നാൽ എങ്ങനെയാണെന്ന് ചെയ്യുക. 1000 ഇതിൻ്റെ കേസ് നമ്മൾ പറഞ്ഞാണ്, നമ്മൾ പ്രോബ്ലം ആയിട്ട് ഡിസ്കസ് ചെയ്തില്ല, ഡെസിമൽ വെച്ച് ഡിസ്കസ് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. അതിൽ യാതൊരു മാറ്റവും എന്ത് ചെയ്താൽ മതി? എണ്ണിട്ട് ഡെസിമൽ ബാക്കിലോട്ട് മാറ്റിയിടുക എന്നുള്ളതേ ഉള്ളൂ. സോ കാൽക്കുലേഷൻ ആലോചിച്ച് പേടിക്കരുത്. ഇതുപോലുള്ള ടെക്നിക്കുകൾ ഓരോ കേസിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓരോന്നോരോന്നോരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇത്രയും നേരം കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. Have a nice day.